സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്ന് കരമനഹരിയുടെ ആരോപണം. മുതലാളിയുടെ പേര് പറയാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്ന് കമ്മിറ്റിയിൽ പങ്കെടുത്ത എം സ്വരാജ് പറഞ്ഞു. നടപടി പരിശോധിക്കുമെന്നും സ്വരാജ് വ്യക്തമാക്കി. വാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം സംശയത്തിനിടയാക്കിയെന്നും അംഗങ്ങൾ വിമർശനമുന്നയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്നുകൊണ്ടിരിക്കുന്ന സിപിഎമ്മിന്റെ ജില്ലാ നേതൃയോഗങ്ങളിൽ കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുമെതിരെ ഉയരുന്നത്. താഴെത്തട്ട് മുതൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുമ്പോൾ തിരുത്തൽ വേണ്ടത് മുകളിലത്തെ തട്ടിലാണെന്നാണ് യോഗങ്ങളിൽ നിന്ന് വിമർശനം ഉയരുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഉദ്ദേശിച്ച് തന്നെയാണ് വിമർശനങ്ങൾ ഏറെയും. തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തിലും മുഖ്യമന്ത്രിക്കും മേയർ ആര്യ രാജേന്ദ്രനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് സ്വാധീനമുണ്ട് എന്നുള്ളതായിരുന്നു. ആ മുതലാളിയാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നായിരുന്നു വിമർശനം. എന്നാൽ ആരോപണ വിധേയന്റെ പേര് പറയാതെയുള്ള വിമർശനം അംഗീകരിക്കാനാകില്ലെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിലപാടെടുത്തു. എന്ത് പ്രശ്നമുണ്ടായാലും പേര് പറയില്ല എന്നുള്ളതായിരുന്നു ആരോപണം ഉന്നയിച്ച നേതാവിന്റെ മറുപടി. അതേസമയം വ്യക്തതയില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കെതിരെ സംഘടനാപരമായ നടപടി ഉണ്ടായേക്കുമെന്ന സൂചനയാണ് യോഗത്തിൽ സ്വരാജ് സ്വീകരിച്ചത്. ഇതിനു പുറമെ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നത് സംശയങ്ങൾക്കിടയാക്കിയെന്നുള്ളതാണ് അംഗങ്ങൾ വിമർശനമായി ഉന്നയിച്ചത്. മേയറുടെയും MLA നടപടി പക്വതയില്ലാത്തതായിരുന്നുവെന്നും ചില നേതാക്കൾ കുറ്റപ്പെടുത്തി. അതേസമയം ചർച്ചയ്ക്ക് മറുപടി നൽകിയതിൽ ജില്ലാ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ലെന്ന വിമർശനത്തിന് ജില്ലാ സെക്രട്ടറി മറുപടി പറയുമ്പോഴായിരുന്നു വാഗ്വാദം. കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്തതെന്ന വിമർശനത്തിനെ പ്രീണനമെന്ന് തെറ്റിദ്ധരിച്ച സെക്രട്ടറി മറുപടി പറഞ്ഞതിനെയാണ് അംഗങ്ങൾ ചോദ്യം ചെയ്തത്. തിരുത്തിയ മറുപടിക്ക് ശേഷമാണ് നടപടികൾ അവസാനിച്ചത്. അമൃതാനൂസ് തിരുവനന്തപുരം.